എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ പതിനേഴാമത്തെ ദശകം നമ്മൾ തുടങ്ങുകയാണ് വളരെ ഒരു കഥയാണിത് ധ്രുവചരിതം നാരായണീയത്തിലെ ചില പ്രസിദ്ധമായിട്ടുള്ള ദശകങ്ങളിലൊന്നാണ് ധ്രുവചരിതമൊക്കെ ബാക്കിയൊന്നും അറിയില്ല എങ്കിലും ബാക്കിയൊന്നും ചിലപ്പോൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഈ പതിനേഴാമത്തെ ദശകം അഥവാ ധ്രുവചരിതം അതുപോലെ കൃഷ്ണൻ്റെ അവതാരം രാസക്രീഡ അവസാനത്തെ ആദ്യത്തെ അങ്ങനെ ചില ചില ദശകങ്ങൾക്ക് കുറച്ചുകൂടി സാധാരണക്കാരുടെ ഇടയിൽ അതിനൊരു പ്രാചുര്യം കൂടുതലായിട്ട് കാണാറുണ്ട് ധ്രുവൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഭക്തി ആ ഭക്തിയുടെ വർണ്ണനയുടെ സൗന്ദര്യം കൊണ്ടാവാം വളരെ ചെറിയ വൃത്തത്തിലാണ് മേൽപ്പത്തൂരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത് ആ സൗന്ദര്യം കൊണ്ടാവാം അതിനെ എല്ലാ ഭക്തജനങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് നടക്കണതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും പലരും ഈ നാരായണീയത്തിൻ്റെ ആരാധകരായിട്ടും നാരായണീയ ഭക്തരായിട്ടും ഗുരുവായൂരപ്പ ഭക്തന്മാരായിട്ടും ഒക്കെ ഉള്ളവർ ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ എനിക്ക് മനസ്സിലാകാറുള്ളത് പല അതിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്ക് അറിയാം അല്ലെങ്കിൽ കൃഷ്ണാവതാരം അറിയാം അതിൽ കൂടുതലൊന്നും ചിലപ്പോൾ നാരായണീയത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ആ പ്രസിദ്ധമായിട്ടുള്ള ആ ധ്രുവൻ എന്ന് പറയുന്ന അഞ്ച് വയസ്സുകാരൻ കുട്ടിയുടെ ഭക്തിയുടെ കഥയാണ് ഇനി അടുത്ത ദശകത്തിൽ അതായത് ഈ പതിനേഴാമത്തെ ദശകത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് ഈ ദശകത്തിലും വസന്തതിലകം എന്ന പേരുള്ള വൃത്തം തന്നെയാണ് കൊടുത്തിരിക്കണമെന്നുള്ളത് കൊണ്ട് രണ്ട് ശ്ലോകങ്ങൾ വീതം നമുക്കൊരു ദിവസം നോക്കിപ്പോവാൻ സാധിക്കും അപ്പോൾ ധ്രുവചരിതത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കഥ എന്ന് പറയുന്നത് മനുവിൻ്റെ പുത്രിമാരുടെ കഥയാണ് ഇവിടെ പറഞ്ഞത് മനുവിൻ്റെ പുത്രി ആർക്കൊക്കെയാണ് കൊടുത്തത് ദേവഹൂതി ആർക്ക് കൊടുത്തു പ്രസൂതി ആർക്ക് കൊടുത്തു അവരുടെ തലമുറകൾ എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് ഇനി മനുവിൻ്റെ പുത്രന്മാരുടെ കഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അതിൽ ആദ്യത്തെ മകൻ എന്ന് പറയുന്നത് പ്രിയവ്രതൻ തന്നെയാണ് പ്രിയവ്രതൻ്റെ അനിയനാണ് ഉത്താനപാദൻ അപ്പോൾ ആ ഉത്താനപാദൻ്റെ കഥയിൽ ഉത്താനപാദൻ്റെ പുത്രനായിട്ടാണ് ധ്രുവൻ വരണത് ധ്രുവൻ്റെ കഥ അങ്ങനെയാണ് വരണത് അപ്പോൾ ഉത്താനപാദൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ആരംഭിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യൂവ സുരുചിതരാമഭീഷ്ട

ആദ്യം പറഞ്ഞ മനുവിൻ്റെ പുത്രനായിട്ടുള്ള മനു നന്ദന നന്ദനന്ദനൻ നന്ദനന്ദനൻ ഗോവിന്ദൻ എന്നൊക്കെ പറയുമ്പോൾ നന്ദനൻ നന്ദനെന്നുള്ളതിന് മകൻ എന്നാണ് അർത്ഥം ഇപ്പോൾ നന്ദനന്ദനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് നന്ദ നന്ദഗോപാലൻ്റെ നന്ദഗോപാല നന്ദഗോപരുടെ മകനായിട്ടുള്ള കൃഷ്ണനെയാണ് നന്ദനന്ദനൻ എന്ന് പറയണത് അങ്ങനെ ഇവിടെ മനു നന്ദനസ്യ മനുവിൻ്റെ നന്ദനൻ ആയിട്ടുള്ള മനുനന്ദനസ്യ ഉത്താനപാദസ്യ ഉത്താനപാദ ഉത്താനപാദനൃപതേഹേ അദ്ദേഹം രാജാവായിരുന്നു ഉത്താനപാദൻ എന്നു പേരുള്ള രാജാവിന് അതാണ് ഉത്താനപാദ നൃപത്തെ സുരുചിഹി ജാ നിതരാം അഭീഷ്ട ബഭുവ അദ്ദേഹത്തിന് അപ്പോൾ ഒരു ഭാര്യയോട് അടുപ്പം കൂടുതലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഭാര്യയോട് അടുപ്പം കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേറെ ഒരു ഭാര്യയും കൂടി ഉണ്ടാവും അതാണ് പറയുന്നത് സുരുചി ഹി ജായ സുരുചി എന്നു പേരുള്ള ഒരു ഭാര്യയോട് സുരുചി എന്നു പേരുള്ള ഭാര്യയോട് നിതരാം അഭീഷ്ട ബഭുവ അവളോട് അത്യന്തം സ്നേഹം അഭീഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സുരുചി എന്ന് പറഞ്ഞാൽ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ഭാര്യയായിരുന്നു അവർ നല്ല സാമർഥ്യമുള്ളൊരു സ്ത്രീയായിരുന്നു അപ്പോൾ അതിനോടായിരുന്നു ഉത്താനപാദന് ഇഷ്ടം കൂടുതൽ അതാണ് ജായ നിതരാം അഭീഷ്ട ബഭുവ വളരെയധികം ആ സുരുചിയോട് ഇഷ്ടം ഉണ്ടായിരുന്നു ഉത്താനപാദന് ഇനി അപ്പോൾ മറ്റേ പത്നി ആരാ ആ പത്നിയുടെ കാര്യമാണ് പറയുന്നത് സുനീതി ഹി ഇതി അന്യ അന്യ എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേ ഒരു പത്നിയുണ്ടല്ലോ തസ്യാഹ നാമ കിം സുനീതി ഹി ഇതി അവരുടെ പേരെന്താ അവരുടെ പേരെ പേരാണ് സുനീതി എന്ന് അപ്പോൾ സുരുചിയും സുനീതിയുമായിരുന്നു ഉത്താനപാദൻ്റെ രണ്ട് ഭാര്യമാർ അതിൽ സുരുചിയോടായിരുന്നു രാജാവിന് കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ മറ്റേ പത്നിയായിട്ടുള്ള അന്യയായിട്ടുള്ള ആ സുനീതി ഭർത്തുഹു അനാദൃത ബഭുവ ഭർത്താവിൻ്റെ അനാദരവിന് പാത്രമായി അതായത് ഇഷ്ട കൂടുതൽ സുരുചിയോടാണെങ്കിൽ ഇഷ്ടക്കുറവ് ഈ സുനീതിയോടും ആയിത്തീർന്നു അപ്പോൾ വളരെയധികം തീർന്നു സുനീതിക്ക് അതാണ് അന്യാ ഭർത്തുഹു അനാദൃത ബഭുവ സുനീതി ഹി ഇതി അന്യ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അവൾ എന്തു ചെയ്തു അഗതിഹി സ മറ്റ് ഗതികളൊന്നുമില്ലാതെ ഗത്യന്തരങ്ങളൊന്നുമില്ല വേറെ ആരെയും ആശ്രയിക്കാനില്ല ഭഗവാനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാനില്ല വിവാഹം കഴിച്ചാൽ തന്നെ വിവാഹം കഴിച്ച ഭർത്താവിന് തന്നെ വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നിവൃത്തിയൊന്നുമില്ല ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു അഗതി ഹീ സ നിത്യം ത്വാം ഏവ ശരണം ഗതാ അഭൂത് അഗതിയായ അവൾ ഗതിയൊന്നുമില്ലാതെ തീർന്ന അവൾ എന്തു ചെയ്തു ത്വാം സ നിത്യം ത്വാം എന്നും അങ്ങയെ തന്നെ ശരണം ഗതാ അഭൂത് ശരണം പ്രാപിച്ചു എന്നർത്ഥം ഇതിന് വേറെ ഒരു തരത്തിലും അർത്ഥം പറയാം അതായത് എന്നാണോ ഭർത്താവ് സുനീതിയെ ആദരിക്കാതെയായത് അന്നുമുതൽ എന്നും സുനീതി ഗുരുവായൂരപ്പനെ ഭഗവാനെ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു കൊണ്ടേയിരുന്നു ഭക്തയായി തീർന്നു എന്നൊരർത്ഥം ഇനി നിത്യം എന്നുള്ളത് ഭഗവാന്റെ വിശേഷണമായിട്ടും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിത്യനായ അങ്ങയെ അപ്പോൾ അങ്ങ് നിത്യനായി മറ്റേത് എന്നും എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത്തെ അർത്ഥം പറയണത് നിത്യൻ എന്നുള്ളത് ഭഗവാന്റെ വിശേഷണമായിട്ടാണ് അങ്ങയെ നിത്യനായിട്ടുള്ള അങ്ങയെ വേറെ അല്ലാതെ ആരെയാണ് ഭജിക്കാനുള്ളത് ബാക്കിയെല്ലാം അനിത്യങ്ങളാണെന്നിരിക്കേ നിത്യനായിട്ടുള്ള ഭഗവാനെ അല്ലേ ഭജിക്കാനുള്ളൂ എന്നുള്ള അർത്ഥം കൂടി വേണമെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള അർത്ഥവും കാണാറുണ്ട് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് അപ്പോൾ നിത്യം ത്വാം ഏവാ ശരണം ഗതാ അഭൂത് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവൾ ആയിത്തീർന്നു അപ്പം ത്വാം ഏവാ അങ്ങയെ തന്നെ എന്ന് പറയുമ്പോൾ വേറെ ആരെയല്ല ഇനി വേറെ ആരെയും ഭജിച്ചിട്ട് കാര്യമില്ല വേറെ ആരെയും ഭജിച്ചിട്ട് ഒന്നും കിട്ടാനില്ല എന്ന് മനസ്സിലായി സുനീതിക്ക് അങ്ങനെ സുനീതി ഭഗവത് ഭക്തയായി തീർന്നു വിഷ്ണു ഭക്തയായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് തൻ്റെ ദുരിതങ്ങളും ദൗർഭാഗ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ സുനീതി ഭജിച്ചത് അങ്ങനെ ഉണ്ടായ മകനാണ് ധ്രുവൻ ആ കഥയൊന്നും ഇവിടെ പറയണില്ല മക്കളുണ്ടായ കാര്യമൊന്നും പറയണില്ല നേരെ അടുത്ത ശ്ലോകത്തിൽ ധ്രുവൻ്റെ ഒരു കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവത്തിലേക്കാണ് അടുത്ത ശ്ലോകം പോകുന്നത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം അങ്കേ പിത്രകമുത്തമം തം ദൃഷ്ടിലോതിരോക്ഷ്യൻ കിലിശു സുതരാം ദുസ്സന്ധ്യജലു ഭവദ്വിമുഖൈരസൂയാ ഈ ധ്രുവനൊരു ചെറിയ മോഹൻഡായി അത്രയേ ഉള്ളൂ പിതുകൂ എന്ന് പറഞ്ഞാൽ പിതാവ് അച്ഛൻ പിതുകു അതിൻ്റെ ഷഷ്ഠി അച്ഛൻ്റെ അങ്കേ അച്ഛൻ്റെ മടിയിൽ സുരുചി പുത്രകം തം ഉത്തമം ദൃഷ്ട സുരുചിയുടെ പുത്രനായിട്ടുള്ള ആ ഉത്തമനെ കണ്ടിട്ട് അപ്പോൾ അവിടെ പുത്ര എന്ന് പറഞ്ഞത് ആ കം എന്നുള്ളത് വളരെ ചെറുതാണ് തന്നെക്കാളും താഴെയാണ് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം ആ കം പുത്രകം കം എന്നുള്ളതിൽ അനുകമ്പാർഹ അതാണ് അനുകമ്പ എന്ന് പറയുന്നത് കുഞ്ഞുകുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ധ്രുവനെ വെച്ച് നോക്കുമ്പോൾ ഉത്തമൻ അതായത് സുരുചിയുടെ മകനായിട്ടുള്ള ഉത്തമൻ സുനീതിയുടെ മകനായിട്ടുള്ള ധ്രുവനേക്കാളും കുറച്ചുകൂടി കൂടി താഴെയാണ് അതുപോലെ തന്നെ ആ അച്ഛൻ്റെ അതിവാത്സല്യത്തിന് പാത്രമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തമനന്യ അപ്പോൾ അതൊക്കെ ആ പുത്രകം തം എന്നുള്ള പദം കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ തം ആ ഉത്തമനെ അച്ഛൻ്റെ അതിവാത്സല്യത്തിനും അതിലാളനയ്ക്കും പാത്രമായിരിക്കുന്ന ആ ഉത്തമനെ എവിടെയാണ് ധ്രുവൻ കണ്ടത് അച്ഛൻ്റെ മടിയിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് അതാണ് പിതോ അങ്കേ സുരുചിപുത്രകം ഉത്തമം ദൃഷ്ട കണ്ടിട്ട് ಸುನೀತಿ ಸುತ ಧ್ರುವ ಸುನೀತಿಯ ಮಗನಾಯ ಧ್ರುವನಾಗಟ್ಟೆ ಧ್ರುವ ಕಿಲ ಅಧಿರೋಕ್ಷ್ಯನ್ ചെറിയ കുട്ടികൾക്ക് അപ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ തോന്നുമല്ലോ അപ്പോൾ അനിയൻ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഏട്ടനും ആ മടിയിലേക്ക് അച്ഛൻ്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ നോക്കി അതാണ് അധിരോക്ഷ്യൻ അധിരോഹണം ചെയ്യാൻ മടിയിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പുറപ്പെട്ടു അധിരോക്ഷ്യൻ ചെയ്തപ്പോൾ അങ്ങനെ മടിയിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങുമ്പോൾ ശിശുഹു ആ ശിശുവായിട്ടുള്ള ധ്രുവൻ സുരുച്യ സുതരാം ആശിക്ഷിപേ കില ുരുചിയാൽ വളരെയധികം കലശലായിട്ട് ആ കുട്ടി ശകാരിക്കപ്പെട്ടു പോലും അതായത് ആ കുട്ടിയെ അതായത് ധ്രുവനെ സുരുചി വളരെയധികം ചീത്ത പറഞ്ഞു ശകാരിച്ചു കുട്ടിയാണെന്നൊന്നും നോക്കാതെ പോരാത്തതിന് തൻ്റെ ഭർത്താവ് തന്നെ തലയിലേറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അഗർവമുണ്ട് അഹങ്കാരം കൊണ്ട് ഒക്കെ എന്ത് ചെയ്തു തൻ്റെ ജ്യേഷ്ഠ അതായത് ഭർത്താവിൻ്റെ സപത്നിയായിട്ടുള്ള സുനീതിയുടെ മകനെ സുനീതിയെ ഭർത്താവ് തന്നെ തഴയുന്നുണ്ട് അപ്പം സുനീതിയുടെ മകനെ സുരുചി തഴയാണ് ചെയ്തത് എന്ത് പറഞ്ഞിട്ടാണ് തഴഞ്ഞത് എന്നുള്ളത് ഇവിടെ പറയണില്ല നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ എൻ്റെ വയറ്റിൽ പിറന്ന മകനെ സാധിക്കുള്ളൂ അതുകൊണ്ട് നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നോ അടുത്ത ജന്മം എടുത്തിട്ട് എന്നിട്ട് ഈ മടിയില് കയറിയിരുന്നാൽ മതി എന്നാണ് അപ്പം അങ്ങനെയാണ് അത്രേ പറഞ്ഞത് അത് ശ്ലോകത്തിൽ മേല്പ്പത്തൂര് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ ശിക്ഷിപേ എന്നുള്ള വാക്കുകൊണ്ട് നല്ല കൂർത്ത മൂർത്ത കൊണ്ട് അത് വളരെയധികം അധികം ദുഃഖം വരുന്ന അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ദൂഷിതവാഗ് ഭിഹി ആ ശിക്ഷിപേ കഠിനമായിട്ടുള്ള വേദനിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് അധിക്ഷേപിച്ചു ആ കുട്ടിയെ എന്നിട്ട് അപ്പോൾ അവിടെ കഥ നിർത്തിയിട്ട് ഒരു വാക്യം മേല്പ്പത്തൂര് പറയാണ് ഭവത് വിമുഖൈ അസൂയ ദുസ് ദുസ്സന്ധ്യജലു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഭവദ്വിമുഖൈ വിമുഖൈ അങ്ങയോട് വൈമുഖ്യമുള്ളവർക്ക് അസൂയ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയെ ഇല്ലാതെയാക്കാൻ സാധിക്കുവോ ദുസ്സന്യജ ദുസ്സന്ധ്യജ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ത്യജിക്കാൻ ഒട്ടും പറ്റാത്തതാണ് അപ്പോൾ സുനീതിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല സുനീതി ഭഗവത് ഭക്തയാണ് ധ്രുവനാണെങ്കിൽ കുട്ടിയാണ് അപ്പോൾ ആ ദേഷ്യങ്ങളൊക്കെ കൂടി കാണിക്കാൻ അപ്പോൾ ഭഗവാനോടുള്ള ആ ഒരു ദേഷ്യമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ സുരുചി എന്ത് ചെയ്തു ആ കുട്ടിയെ നല്ലവണ്ണം ചീത്ത പറഞ്ഞതിന് മേൽപ്പത്തൂര് പറയാണ് ദുസ്സന്ധ്യജ ഭവത് വിമുഖൈ അസൂയ ദുസ്സന്ധ്യജ അങ്ങയോട് വൈമുഖ്യമുള്ളവർക്ക് എങ്ങനെ അസൂയയെ കളയാൻ പറ്റും അസൂയ അവരുടെ കൂടെപ്പിറപ്പല്ലേ അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഭഗവാനിൽ നല്ലവണ്ണം ഭക്തി വേണം മറ്റൊരാളുടെ ഉയർച്ചയിൽ മറ്റൊരാളോട് സ്നേഹമൊക്കെ തോന്നണമെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തി എന്ന് പറഞ്ഞാൽ നല്ല ആ ഒരു വികാരം വേണം സ്നേഹം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഒട്ടണ സ്വഭാവം അതായത് ആ ഒരു മസൃണത്വം മറ്റുള്ളവരോട് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടാവണം കാട്ടിക്കുട്ടിയാലൊന്നും ഉണ്ടാവില്ല അതാണ് സുരുചിക്കുണ്ടായത് ഭർത്താവിൻ്റെ അതിലാളനുകൊണ്ടും അഹങ്കാരം ഗർവ് സ്വയം ഉണ്ടായത് കൊണ്ടൊക്കെ ആരെയും എന്തും പറയാം എന്നുള്ള ആ ഒരു തൻ്റെ ഇടം കാണിക്കുകയാണ് സുരുചി ഇവിടെ ചെയ്തത് അതിൻ്റെ തിക്തഫലങ്ങൾ ആ മകൻ്റെ നഷ്ടത്തോടു കൂടി തന്നെ പിന്നീട് സംഭവിക്കുന്നുണ്ട് അത് കഥ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഈ ഭഗവാനോട് ഭക്തി ഇല്ലാത്തവർക്ക് എന്തും എപ്പോൾ വേണമെങ്കിൽ എന്തും തോന്നാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് സുരുചിയെ ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ അർത്ഥാന്തരന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരലങ്കാരമുണ്ട് സാമാന്യ വിശേഷങ്ങളെ കൊണ്ടുള്ള ഉക്തിയാണ് ഉക്കുതിയുടെ അർത്ഥാന്തരന്യാസ സാദ് സാമാന്യ വിശേഷയോഹോ സാമാന്യത്തെ വിശേഷം കൊണ്ടും വിശേഷത്തെ സാമാന്യം കൊണ്ടും സമർത്ഥിക്കുന്നതിൽ അവിടെ അർത്ഥാന്തരന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലങ്കാരം വരും അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഹനുമാൻ അബ്ദിമതരത് ദുഷ്കരം കിം മഹാത്മനം അതായത് ഒരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യത്തെ സാമാന്യം കൊണ്ട് സമർത്ഥിക്കാം ഹനുമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കടല് കടന്നു കടല് ചാടിക്കടന്നു അപ്പോൾ ഉടനെ തന്നെ പറയാണ് മഹാത്മാക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ സ ഒരു വ്യക്തിയിലുള്ളതിനെ ഒരു വിശേഷപ്പെട്ട ഒരു വാക്യത്തിനെ ജനറലൈസ് ചെയ്യുക സാമാന്യമായിട്ടുള്ളൊരു വാക്യം കൊണ്ട് സമർത്ഥിക്കുമ്പോൾ അവിടെ അർത്ഥാന്തരന്യാസം എന്ന് പറഞ്ഞൊരു അലങ്കാരം വരും അതുപോലെ തന്നെ തിരിച്ചും സാമാന്യമായിട്ടുള്ള ഒരു ഉക്തിയെ വിശേഷം കൊണ്ട് സമർത്ഥിച്ചാലും ഈ അർത്ഥാന്തരന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള അലങ്കാരം വരും ഇവിടെ പറയണത് ആദ്യം പറഞ്ഞത് സുരുചിയുടെ കാര്യമാണ് അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു അതായത് ഹനുമാൻ ആ കടല് കടന്നു പോയി എന്ന് പറയുന്നത് പോലെ മഹാത്മാക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു വാക്യം കൊണ്ട് സമർത്ഥിക്കുന്നത് പോലെ സുരുചി വ്യക്തിപരമായിട്ട് ഒരു അസൂയകാരിയായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അതിനൊരു കാരണമായിട്ട് സമർത്ഥിക്കാൻ പറയുകയാണ് ഭവദ്വിമുഖൈ ഹി അസൂയ ദുസ്സന്ധ്യജ അങ്ങയോട് വൈമുഖ്യമുള്ള ആൾക്കാർക്ക് അസൂയയെ ത്യജിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അലങ്കാരം ഉപയോഗിച്ചിട്ട് സുരുചിയുടെ സ്വഭാവത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് മേപ്പത്തുപട്ടേരി കാണിച്ചത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലം പിന്നീട് സുരുചി അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മകനായിട്ട് പിറന്നാൽ മാത്രമേ അത് തിരിച്ചറിയുന്നത് ധ്രുവൻ്റെ തിരിച്ചുവരവോടൊക്കെ കൂടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ഗർഭിതയാണ് രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട പത്നിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അതുസ്വഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഒരു ചെറിയ കുട്ടിയുടെ മുമ്പിൽ ഈ സുരുചി എടുത്തത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒപ്പത്തിനൊപ്പമുള്ളവരോട് പിന്നെയും നമുക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം പക്ഷേ അതും കാണിക്കാൻ പാടില്ല ഭക്തി എന്നുള്ളത് വന്നാൽ അതൊന്നും കാണിക്കാൻ പറ്റാതെയാവും നമ്മൾ അതിൽ നിന്നൊക്കെ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോവും കുട്ടികളോട് ഒരിക്കലും നമ്മൾ ഈ സ്വഭാവങ്ങളൊന്നും കാണിക്കരുത് ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളായിട്ട് പരിഗണിക്കണം എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ ധ്രുവചരിതം എന്നുള്ള കഥ നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം ഉത്താനപാദ നൃപതേർ जाया बभूव सुरुचिर्नितरामभीष्टा अन्या सुनीतिरिति भर्तुरनादृता सा त्वामेव नित्यमगतिः शरणं गता भूत् अङ्गेऽपि सुरुचिपुत्रगमुत्तमं तं दृष्ट्वा ध्रुवः किल सुनीतिसुतोऽधिरोक्ष्यन् ിലിശുസുതരാം ദുസ്സന്ധ്യജാഖലുഭവദ്വിമുഖൈരസൂയാ അങ്ങനെ വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള ധ്രുവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ഉപായമാണ് ഇവിടെ എടുക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് വരും ശ്ലോകങ്ങളിൽ കാണാം അങ്ങനെ ധ്രുവന് അനുഗ്രഹ ആശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ എല്ലാവർക്കും ശുഭദിനം